നമസ്കാരം. ഇരുന്നിടം മറക്കുകയാണ് വീണ്ടും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ വരെ രോക്ഷത്തിനിരയായ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന ഭരണത്തലവനാകും ഒരുപക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോഴിതാ കർഷകർക്കെതിരെയും തിരിയുന്നു ഗവർണർ. അവരെ പ്രകോപിപ്പിക്കാൻ, അവരുടെ കണ്ണുനീർ വീഴുന്ന ഇടുക്കി മണ്ണിലേക്ക് വച്ചു പിടിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഗവർണർ. 6.5 കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാന നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയെടുത്ത ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ അടയിരിക്കുകയാണ്. ആ ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാത്തതിനെതിരെ മാസങ്ങളായി ഇടുക്കിയിൽ കർഷകർ കണ്ണീരോടെ സമരരംഗത്താണ്. കാരണം അവരുടെ ജീവനാണ്, അവരുടെ വിയർപ്പിൻ്റെ വിലയാണ് ആ ഭൂമിക്ക്. അതിനുവേണ്ടി ആ ഭൂമി സംരക്ഷിക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ഒരു ബില്ലുണ്ടാക്കിയെടുത്തത്. ആ ബിൽ പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് അതിലൊപ്പിടാതിരിക്കുകയാണ് ഗവർണർ. ഇതിൽ പ്രതിഷേധിക്കുവാൻ രാജ്ഭവന് മുന്നിലേക്ക് ഈ കർഷകരെത്തുമ്പോൾ അവരെ പ്രകോപിപ്പിക്കാൻ ഇടുക്കിയിലെത്തുകയാണ് ഗവർണർ. ഗവർണർ എത്തുന്ന 9 ഇടുക്കിയിൽ LDF ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇടുക്കി സന്ദർശനമല്ല ഗവർണറുടെ ലക്ഷ്യം. ഇടതുപക്ഷം ജനാധിപത്യപരമായി നടത്തുന്ന ഇടുക്കി ഹർത്താൽ അലങ്കോലമാക്കുക എന്നത് തന്നെ. രാജ്ഭവൻ മാർച്ച് ദിവസം തന്നെ ഗവർണർ വ്യാപാരികളുടെ പരിപാടിക്കെന്ന പേരിൽ ഇടുക്കിയിലെത്തുന്നത് ഒരു വെല്ലുവിളിയാണെന്നാണ് കർഷക ജനത പറയുന്നത്. ഇടുക്കിയിൽ ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഈ വരവാണെന്ന് ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചന ഉണ്ടെന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. എന്നിട്ടും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നതോ ഗവർണറും സർക്കാരും പരസ്പര അച്ചുതണ്ടാണെന്ന്. ഗവർണർ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കണം എന്നാവശ്യപ്പെട്ടാണ് LDFന്റെ നേതൃത്വത്തിൽ കർഷക സംഘടനകൾ ഉൾപ്പെടെ ചൊവ്വാഴ്ച രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഗവർണർ അതേ ദിവസം ഇടുക്കിയിൽ ഇഷ്ടക്കേട് പരിപാടിക്കെത്തുന്നതിൽ വ്യാപകമായ പ്രതിഷേധമാണിപ്പോൾ. ജില്ലയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് ഗവർണറും സംഘവും ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. ബില്ലിനെതിരെ ചില കർഷക വിരുദ്ധ സംഘടനകൾ ഗവർണറെ നേരിട്ട് കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതിനിടെയാണ് വലതുപക്ഷ ആഭിമുഖ്യമുള്ള ഏതാനും വ്യാപാരികൾ ഗവർണറെ കൊണ്ടുവന്ന് കർഷക ജനതയെ അപഹസിക്കാൻ നീക്കം നടത്തുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്താണ് കർഷകർക്ക് ദോഷകരമായ ഭൂനിയമം കൊണ്ടുവന്നത്. LDF സർക്കാരാകട്ടെ, അവർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ലക്ഷക്കണക്കിന് കർഷകർക്കും പൊതുജനങ്ങൾക്കുമാണ് പ്രയോജനമുണ്ടാകുക. ആയിരക്കണക്കിനായ പൊതുസ്ഥാപനങ്ങൾക്കും വ്യക്തികളുടെ കെട്ടിടങ്ങൾക്കും നിയമസാധുത കൈവരുന്ന ആ ബിൽ അത് വേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ ഗവർണർക്ക്. കേരളത്തിലെ ഭൂപ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സങ്കീർണമാക്കിയവരാണ് പുതിയ നീക്കത്തിനും പിന്നിലുള്ളതെന്ന് കർഷക സംഘടനകൾ പറയുന്നു. പിന്നിൽ ഇടുക്കി ലോബി ശക്തമായുണ്ട്. ഇതിനെതിരെ ശക്തമായ നിലപാട്, ശക്തമായ മറുപടിയായിരുന്നു LDF സർക്കാരിൻ്റെ ആ ഭൂപരിധി ബിൽ. പക്ഷേ ആ ബില്ല് ഒരിക്കലും അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ല. ഇതിനെതിരെയാണ് ഇടതുപക്ഷം രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത്. പക്ഷേ അന്ന് അവിടെ ഗവർണർ ഉണ്ടാകില്ല. ഗവർണർ നേരെ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ ചില കാര്യങ്ങൾ തിരക്കാനാണ് ഗവർണർ പോകുന്നത് അത്രേ. പക്ഷേ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ അലങ്കോലമാക്കാൻ തന്നെയാണ് ഈ യാത്ര. അതുപോലെ തന്നെ LDFന്റെ പിന്നിൽ നിൽക്കുന്ന ഇടുക്കിയിലെ കർഷകരെ പല തരത്തിലാക്കാനും അവരിൽ ആശങ്കയും ഒക്കെ സൃഷ്ടിക്കാനുമാണ് ഗവർണറുടെ ഈ പോക്കെന്ന് വ്യക്തമാകുന്നു. കടുത്ത പ്രതിഷേധമാണ് ഇതിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.